സ്വാഗതം. അപ്പൊ പുതിയ എപ്പിസോഡിൽ മിസ്സസ് അബ്രാം നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ചോദിക്കാം, ഇന്നത്തെ റെസിപ്പി എന്താണ്? അപ്പൊ മിസ്സസ് അബ്രാമെ, ഇന്നത്തെ റെസിപ്പി എന്താണ്? നമ്മൾ ശകക്കുരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, അപ്പൊ നമ്മള് ശകക്കുരു കറി റെഡിയാക്കാൻ പോവാണേ. ഓക്കെ, ചക്കക്കുരു കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ നമ്മള് ചക്കക്കുരു ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഓക്കെ വേവിച്ച് വെച്ചേക്കുവാണ്. അത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നമ്മള് മൂന്ന് വിസിൽ കേട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇത്. ഓക്കെ, അതിന്റെ കൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പത്ത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള കരിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഓക്കെ, പച്ചമുളക് ആവശ്യത്തിന്, എരിവിന് വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ഉള്ളിയും തക്കാളിയും കൂടെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ വേണം. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. അപ്പം തുടങ്ങാം. ഓക്കെ, നമ്മൾ കറിക്കായിട്ട് ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മള് പാൻ ചൂടായി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ ചൂട് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്, നമുക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്, നമുക്കപ്പോൾ ഇതിനകത്ത് തേങ്ങാപ്പൊക്ക ആഡ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, തേങ്ങാപ്പൊത്തിന് ചെറിയൊരു ബ്രൗൺ കളർ വരണം, ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാം. ഓക്കെ, എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പേസ്റ്റൂടെ ആഡ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും പച്ചമുളക് കൂടെ ആഡ് ചെയ്യുവാണ് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ. അതിന്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടാനാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വെള്ളമായ ഉള്ളതും അങ്ങ് പൊക്കോളും. ഓക്കെ, എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിതിനകത്ത് സവാളയും ടൊമാറ്റോയും അരച്ചാണ് ചേർത്തിരിക്കുന്നത്. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അരച്ച് ചേർത്തേക്കുന്നത്. ഇതിന്റെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്, ഇന്നത്തെ വെള്ളമായും ഒക്കെ വറ്റി വരുന്നുണ്ട്. ബാക്കി സ്പൈസസ് കൂടെ നമുക്കിതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഈ സ്പൈസസിന്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്പൈസസിന്റെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ചക്കക്കുരു ആഡ് ചെയ്യാം. നമ്മൾ ഉപ്പ് ചക്കക്കുരുവിനകത്ത് ഇട്ടുണ്ട്, ലാസ്റ്റില് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ചക്കക്കുരു അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യാം. നമ്മള് തേങ്ങാപ്പാല് ഓപ്ഷണൽ ആയിട്ടിനകത്തോട്ട് ആഡ് ചെയ്യുവാണ് എരിവൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എരിവ് കാണത്തില്ല എങ്കിലും തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വേറെ ടേസ്റ്റ് ആണ്. ഓക്കെ, ഒന്നാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, എത്ര മിനിറ്റത്തേക്ക? 5 അല്ല 10 മിനിറ്റത്തേക്ക് മതി. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മുടെ ചക്കക്കുരു കറി അപ്പമായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതായിട്ടുണ്ട്. അപ്പം ഈ വിഭവം നിങ്ങളും ട്രൈ ചെയ്യാം. അങ്ങനെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ്. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.